പടക്കണ കോഴിയുടെ പടപ്പ് മാറ്റി 10 കഷണമാക്കി ഒരു പച്ചമുളക് കൂടെ മയോണൈസും കുറച്ച് തക്കാളിച്ചാറും ഒക്കെ കൂടെ കൂട്ടിപ്പിടിച്ച് നമ്മുടെ മന്തി സൂപ്പറാ ലേശം ഒരു പിടിയിൽ കിട്ടുന്ന ചപ്പ് പുതിന അത് കുനുകുനാ അരിഞ്ഞത് ഇതാ ഇതുപോലെ ഗിസ പറയുന്ന രണ്ട് ക്യാപ്സിക്കോണിനെ പിടിച്ച് വെട്ടി വെട്ടി നുറുക്കിയത് 2 ടീസ്പൂൺ നല്ല ജീരകം 1 ചതച്ചത് 1 ടീസ്പൂൺ കുരുമുളക് വെയിലിൻ്റെ ചൂടിൽ കറുത്തുപോയ 1 നാരങ്ങ 4 ഏലക്കായ കുറച്ച് ഗ്രാമ്പൂ 1 കഷ്ണം പട്ട 1 മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാൻ ഓയിലും ഉണ്ട് നല്ല അരിയും വാങ്ങി വെച്ചിട്ടുണ്ട് വാങ്ങിക്കൊണ്ടുവന്ന ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി ഒന്നിൻ്റെ മേലെ ഒന്ന് വരാതെ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചു മുഴുവൻ ചിക്കനും പരത്തി വെക്കാൻ പറ്റിയ വലിയൊരു പാത്രത്തിൽ തന്നെ ആയിക്കോട്ടെ വെപ്പ് കഷ്ണങ്ങളിൽ കുറച്ച് വലിയ കഷ്ണങ്ങളാകുമ്പോൾ തിന്നാനും ഒരു മൊഞ്ചുണ്ടാവും എല്ലാം ഒന്ന് വൃത്തിയായി ഒതുക്കിയതിന് ശേഷം കയ്യിൽ കിട്ടുന്ന പപ്പടക്കോലോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കളോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തുന്നത് നല്ലതാണ് മസാല നന്നായിട്ടൊന്ന് ഇറങ്ങിക്കോളും നമ്മൾ മാറ്റി വെച്ച പാത്രത്തിൽ നിന്നും കുരുമുളക് പൊടിയെടുത്ത് എല്ലാ ചിക്കനിലും ആവുന്ന മാതിരി ഒന്ന് വിതരുക കഴിഞ്ഞതിന് ശേഷം ചതച്ചു വെച്ച ചെറിയ ജീരകം ഒന്ന് എല്ലാ കഷ്ണത്തിലേക്കും പടർന്നോട്ടെ ചിക്കൻ സ്റ്റോക്ക് കൈകൊണ്ടൊന്ന് അമർത്തി നന്നായിട്ടൊന്ന് ഞെരിച്ചതിന് ശേഷം ചിക്കൻ സ്റ്റോക്ക് ഒന്ന് വിതരുക കൂടെ നമ്മുടെ ക്യാപ്സിക്കോൺ മല്ലിയില പുതിനയില രണ്ടും കിടക്കട്ടെ ഒരു കിലോന് 150 ഗ്രാം മുതൽ 200 ഗ്രാം വരെ ഓയിലെടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ആവശ്യം എന്താ നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി ഇവിടെ നമ്മൾ കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്താൽ ചിക്കന് നല്ല പുറത്തുനിന്ന് വാങ്ങണ അതേ കളർ കിട്ടും ഇവിടെ ഞാൻ ചേർക്കുന്നത് ചില്ലി പൗഡറാണ് അതുകൊണ്ട് തന്നെ കളറും അല്ലാണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല നന്നായിട്ട് കുഴച്ച് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഫ്രിഡ്ജിൽ എടുത്തു വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇതിനിടയിൽ നമുക്ക് വാങ്ങിയരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വെള്ളത്തിൽ നിന്നോട്ടെ ഓരോ അരിയുടെ പാകം നോക്കി വേണം വെള്ളത്തിൽ വെക്കാൻ അരി ഇതാ കുറച്ചൊക്കെ ഒന്ന് വെള്ളം കുടിച്ച് പൊതിർന്ന് വന്നിട്ടുണ്ട് നമ്മളെ ചിക്കൻ്റെ അവസ്ഥയും ഏകദേശം കുറേയൊക്കെ ആയിട്ടുമുണ്ട് ഈ ചിക്കനെ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മിനിറ്റോളം വേവിക്കുക കുറച്ചധികം വെള്ളമൊക്കെ ഉണ്ട് ഒന്ന് പൊയ്ക്കോട്ടെ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീയൊന്ന് കുറച്ച് കുറച്ചളി ഒന്നായിട്ട് കത്തിപ്പോണ്ട തീ കുറച്ചിട്ടൊന്ന് മൂടി വെക്കുക മൂടി വെച്ചിട്ട് 10 മിനിറ്റ് ആ ചെറിയ ഫ്ലെയിമിൽ അങ്ങനെ വേവട്ടെ അത് കഴിഞ്ഞ് ഒന്ന് തുറന്നിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക മറച്ചിട്ട് കൊടുക്കുമ്പം 2 സൈഡും നല്ല പാകത്തിനായിക്കോളും ഈ മറച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കുരുമുളകിൻ്റെ ഒരു ചോയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളകും കൂടെ കുറച്ച് കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ് ചോറിൻ്റെ ഇടയിൽ ഒരു കടി കിട്ടുമ്പോൾ ഒരു രസമാണ് കുരുമുളകും വിതറി ഒന്നും കൂടെ ഒന്ന് മൂടുക 10 മിനിറ്റ് വീണ്ടും വേവിക്കുക 3-4 തവണ ഇത്തരത്തിൽ മറച്ചിട്ടിട്ട് ഒന്ന് ചിക്കനെ മുരിച്ചെടുക്കുന്നത് നല്ലതാണ് ഏകദേശം നമ്മൾ ചിക്കന് ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ ലേശം വെള്ളം ചൂടാക്കി നമ്മുടെ അരിക്കുള്ള പരിപാടി നോക്കുക തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ 3-4 ഏലക്കായ കുറച്ച് കറാമ്പൂ നമ്മുടെ പെട്ട അത് കഴിഞ്ഞ് നമ്മൾ വെയിലത്ത് ഉണക്കിയിട്ട് നാരങ്ങ
എല്ലാം കൂടെ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണോ ഓയിൽ ഒഴിച്ച് കുറച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ അരി അതിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അരി ഫുള്ള് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. എല്ലായിടത്തും ഒരേ വേവ് കിട്ടാനാണ് ഈ ഇളക്കൽ. ചിക്കൻ ഏകദേശം വെന്ത് സെറ്റാണെന്ന് തോന്നിയാൽ ചിക്കൻ്റെ അടുപ്പ് നമുക്ക് ഓഫാക്കി അതിനെ അങ്ങ് മാറ്റി വെക്കാം. പാകത്തിന് വേവായിട്ടുള്ള നമ്മുടെ ചോറിനെ ഒന്ന് ഊറ്റിയെടുക്കുക. ഈ ഊറ്റിയെടുത്ത ചോറിനെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ദമ്മിടാനായിട്ട് സെറ്റാക്കി കൂടുക. ഞാനിവിടെ വയ്ക്കുന്നത് കുറച്ച് ചിക്കൻ്റെ ചാറാണ്. ഇറച്ചി ചൂടാകുന്ന സമയത്ത് വെള്ളം കുറച്ച് മുക്കി വെച്ചത് ഞാനതിലേക്ക് തന്നെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഒരു ചോയ കിട്ടാൻ. പകരം കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് ഒരു റെഡോ യെല്ലോ ടൈപ്പിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ മന്തി റൈസ് നമുക്ക് പല സ്ഥലത്തു നിന്ന് കിട്ടുമ്പോഴും ചില അരികൾക്ക് മാത്രം ഒരു കളർ വ്യത്യാസം കാണാറുണ്ട്. അത് മറ്റൊന്നുമല്ല ഫുഡ് കളർ ആഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ നന്നായിട്ട് വെച്ച സാധനത്തിലേക്ക് നമ്മളൊരു 6-7 പച്ചമുളക് അണ്ട് കുത്തി കൊടുക്കുക. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചോറിൻ്റെ വേവ് മേലോട്ട് എത്തിയോന്ന് അറിയാം. രണ്ട്, ഈ മുളകിൻ്റെ ചെറിയൊരു എരിവ് താഴോട്ട് ഇറങ്ങാനും സഹായിക്കും. പിന്നെ നമ്മൾ ഒരു ചെറിയ പാത്രത്തിൽ ഒരു കനൽ സെറ്റാക്കിയിട്ട് ഈ കനലിൻ്റെ മേലേക്ക് നമ്മൾ 2 teaspoon ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പുകയും. ആ പുക ഒട്ടും പുറത്തേക്ക് കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ദമ്മിടുന്നത് എന്നിങ്ങനെയാണോ, നിങ്ങൾക്ക് എങ്ങനെ ദമ്മിടാൻ പറ്റുമോ എത്രയും പെട്ടെന്ന് ദമ്മിട്ട് ഒരു പുക പോലും പുറത്തേക്ക് പോകാത്ത തരത്തിൽ സെറ്റാക്കുക. നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മന്തിയുടെ അതേ ഒരു സ്വാദും മണവും ലഭിക്കാനൊക്കെ സഹായിക്കും. ഒരു 10 മുതൽ 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഈ ദമ്മ അങ്ങനെ പിടിപ്പിക്കുക. അപ്പോൾ ദമ്മ അങ്ങോട്ട് മാറ്റുക. ദമ്മ് മാറ്റി ഒന്ന് ഇളക്കി നോക്കുക. ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മന്തി സൂപ്പറാണ്, റൈസ് സെറ്റാണ്, എല്ലാം സെറ്റാണ്. നേരെ ഒരു പ്ലേറ്റിലേക്ക് അണ്ട് വിളമ്പിക്കൂടുക. സാധനത വിളമ്പിക്കഴിഞ്ഞു, ഒടുക്കത്തെ സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ വേഗം അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പൊളിച്ചടുക്കി നമുക്ക് വീണ്ടും കാണാം.